യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് തിന്മയെ നന്മയാക്കി മാറ്റുക, നന്മയെ തിന്മയാക്കി മാറ്റുവാനായിട്ട് അനേക വ്യക്തികളും പ്രസ്ഥാനങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സഭയും സഭാ നേതൃത്വത്തെയുമൊക്കെ അവഹേളിക്കുവാനായിട്ടൊക്കെ ഒത്തിരിയേറെ ദുഷ്പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 38-39 വചനങ്ങൾ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലതുകരനെ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അത് പ്രതികാരത്തിന് തിരിച്ച് പ്രതികാരം ചെയ്യുക. ഇത് പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക ഇതാ, വലതുകരനെ തടിക്കുന്നവന് ഇടതു കരണം കൂടി കാണിച്ചു കൊടുക്കുക. സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവത്തിലേക്കാണ് യേശു നമ്മളെ നിരന്തരമായിട്ട് നയിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, ദുഷ്ടനെ നിങ്ങൾ എതിർക്കരുത്. ദുഷ്ടനെ എതിർക്കരുത്. നമ്മളോട് ദുഷ്ടത ചെയ്യുന്നവർ, നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ, നമുക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്നവർ, നമ്മളെ ദ്രോഹിക്കുന്നവർ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കെതിരായിട്ട് തിരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. സത്യം നമുക്കെവിടെയും പറയാം, തിരിച്ച് അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല. നമ്മളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാനായിട്ട് യേശു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമെന്ന് പറയുന്നത്, സ്നേഹിക്കുക. ആരെയും ദ്രോഹിക്കുവാനോ ആരെയും പീഡിപ്പിക്കുവാനോ ഒരിക്കലും കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദുഷ്ടനോട് എതിര് ഇടരുത് എന്നാണ് യേശു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യേശുവിനാൽ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടനെ നീ എതിർക്കരുത്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.